അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും ഡിസിഎം റഹ്മാൻ ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കറിയാം ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്. പലരും ജീവിതത്തിൽ വിജയിക്കുന്നു, പല ആളുകളും പരാജയപ്പെടുന്നു. പല ആളുകളും നമുക്കറിയാം ഓരോ ലക്ഷ്യങ്ങളും ഓരോ ആളുകൾക്കുണ്ടാവും. എനിക്കിന്ന അവസ്ഥയിലെത്തണം, ഇന്ന രൂപത്തിലൊക്കെ ആവണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ പല ആളുകളും ആ ലക്ഷ്യം അവരുദ്ദേശിച്ച പോലെ നേടും, അവരുദ്ദേശിച്ചതിലപ്പുറം നേടും. പല ആളുകളും അത് ഒന്നും എത്താത്ത രൂപത്തിൽ അവർ പരാജയപ്പെടും. പല ആളുകളും ജീവിതത്തിൻ്റെ അവൻ്റെ ലക്ഷ്യങ്ങൾ പാതി വഴിയിലൊക്കെ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആകെ നിരാശരായി, ജീവിതത്തിലാകെ ഡിപ്രസ്ഡായി ആത്മഹത്യയിൽ വരെ എത്തുന്ന ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാണ് മനുഷ്യൻ്റെ നന്ദി എന്നുള്ളൊരു സ്വഭാവമാണ്. എത്രത്തോളം നന്ദിയുള്ളവനാണോ അത്രത്തോളം അവൻ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ആരോടൊക്കെ നന്ദി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട് ഒന്നാമതായി അവൻ്റെ ദൈവത്തോടാണ് അവന് ഏറ്റവും നന്ദി വേണ്ടത്. കാരണം നമുക്കറിയാം, കണ്ണില്ലാത്ത ആളുകൾ, കയ്യില്ലാത്ത ആളുകൾ, കാലില്ലാത്ത ആളുകൾ, ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യാത്ത ആളുകൾ, ശാരീരികമായ ഒരുപാട് അവശതകളുള്ള ആളുകൾ, അപ്പോൾ അതൊന്നുമില്ലാതെ ഒരു ന്യൂനതകളും ഇല്ലാതെ സൃഷ്ടിച്ച ദൈവത്തോടാണ് ഒന്നാമതായി മനുഷ്യന് ഏറ്റവും കൂടുതൽ നന്ദി വേണ്ടത്. നമുക്കറിയാം, ഒരു ഒന്നും ഏറ്റവും വിലപ്പെട്ട ഭൂമിയിലെ വസ്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഓക്സിജനാണ്. ഈ ഓക്സിജൻ നമ്മളാരും കാശ് കൊടുത്തല്ല വാങ്ങുന്നത്. അങ്ങനെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് ഓക്സിജൻ വലിച്ച് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിജൻ കുറവായ സമയത്ത് ഓക്സിജൻ കുറ്റി വാങ്ങുമ്പോൾ അതിൻ്റെ ചിലവ് നമുക്കറിയാം. അത്രയും വിലപിടിപ്പുള്ളൊരു സാധനം ദൈവം യഥേഷ്ടം വെറുതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിരന്തരം നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, വായു തന്ന്, വെള്ളം തന്ന്, ഭക്ഷണം തന്ന് നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തോടാണ് ഒന്നാമതായി മനുഷ്യന് നന്ദി വേണ്ടത്. രണ്ടാമത്, ഈ ദൈവത്തിൻ്റെ സന്ദേശങ്ങളൊന്നും ഓരോ മനുഷ്യനും ഡയറക്റ്റ് കിട്ടുന്നൊരു സംഭവമല്ല. അതാണ് മെസ്സഞ്ചേഴ്സ് എന്ന് വെച്ചാൽ പ്രവാചകന്മാർ. അപ്പോൾ രണ്ടാമത്, ഈ സന്ദേശങ്ങൾ നമുക്ക് എത്തിച്ചെന്ന പ്രവാചകന്മാരോടാണ് നമുക്ക് രണ്ടാമത് ഏറ്റവും കടപ്പാടും നന്ദിയുള്ളത്. അത് കഴിഞ്ഞ് മൂന്നാമത് മനുഷ്യന് ഏറ്റവും നന്ദി വേണ്ടത് അവൻ്റെ മാതാപിതാക്കളോടാണ്. അതിൽ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതും, ദൈവത്തിൽ നിന്ന് വന്ന സന്ദേശം ഈ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നതും, അവന് ഒരിക്കൽ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, ആരോടാണ് ഏറ്റവും കടപ്പാട്? അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാവിനോട്. രണ്ടാമത് ആരോട് എന്ന് ചോദിച്ചപ്പോഴും മാതാവിനോട്, മൂന്നാമത് ആരോട് എന്ന് ചോദിച്ചപ്പോഴും മാതാവിനോട് എന്ന് പറയുകയും, നാലാമത് മാത്രം, നാലാമത് ഈ ചോദ്യകർത്താവ് അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ട് ഒന്നാമതും രണ്ടാമതും? ഒരു കാര്യം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ആ സ്ഥാനം വരുമല്ലോ. രണ്ടാമതും മൂന്നാമതും കഴിഞ്ഞ് നാലാമത് എന്തുകൊണ്ട് പിതാവ് വരുന്നു എന്നുള്ള സംശയത്തിന് പ്രവാചകൻ്റെ വിശദീകരണം. കാരണം അത്രത്തോളം കടപ്പാടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളും ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ ഒരുപക്ഷെ മാതാവ് ഒരു കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ബോധ്യപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ മുതിർന്നു വരുമ്പോൾ, നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളാവുമ്പോൾ, നമ്മുടെ ഭാര്യമാർ ഈ കുട്ടികൾക്ക് വേണ്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണുമ്പോഴാണ് എന്തുകൊണ്ട് പ്രവാചകൻ ഇത്തരത്തിൽ പറഞ്ഞു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നത്. കാരണം ഒരു ഗർഭത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, അവശതകൾ, ക്ഷീണങ്ങൾ, ഛർദി, പ്രയാസങ്ങൾ, ഇതൊക്കെ സഹിച്ച് 9 മാസം വയറ്റിൽ കൊണ്ടു നടന്ന അതിനുശേഷം ഏറ്റവും ഒരു ആണ് പറഞ്ഞാൽ ഒരു പക്ഷേ ബോധ്യപ്പെടില്ല, അത്തരത്തിലുള്ള പ്രയാസങ്ങളും വേദനകളും സഹിച്ചുകൊണ്ടുള്ള ഒരു പ്രസവം. നിസ്സേറിയനാണെങ്കിലും തൽക്കാലം കുറച്ച് വേദന കുറവാണെങ്കിൽ പിന്നീട് അതിലും അപ്പുറമുള്ള വേദന സഹിച്ച് പിന്നീട് നിരന്തരം ഈ കുട്ടിക്ക്, നമുക്കറിയാം മറ്റുള്ള ജീവികളെപ്പോലെയല്ല മനുഷ്യൻ്റെ അവസ്ഥ. മറ്റുള്ള ജീവികൾ പ്രസവം കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം ഓടും, അല്ലെങ്കിൽ പാൽ കുടിക്കും, ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. മനുഷ്യൻ്റെ അവസ്ഥ പറഞ്ഞാൽ മലന്ന് കിടക്കുന്ന ഒരവസ്ഥ തന്നെ, അവന് നിസ്സഹായനാണ്. മാസങ്ങളോളം ആ മലന്ന് കിടക്കുന്ന ഒരേ അവസ്ഥയിൽ കിടക്കുന്ന ഈ കുട്ടി, അതിനുശേഷം നമുക്കറിയാം ആ കുട്ടിയെ പരിപാലിക്കുന്നതിലും ഒക്കെ ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് മാതാവ് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അതുകൊണ്ടാണ് ദൈവം പഠിപ്പിച്ചതും പ്രവാചകൻ നമ്മോട് ആ ദൈവം പഠിപ്പിച്ച സന്ദേശം എത്തിച്ചതും, നിങ്ങൾ ഏറ്റവും കടപ്പാട് കാണിക്കുന്നത് മാതാവിനോട് എന്നുള്ളത്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് പിതാവ്. മാതാവിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണെങ്കിലും പിതാവും അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ കണ്ടാലും അനുഭവിച്ചാലും നമ്മൾ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതക്കായി പോകുമ്പോൾ, വയസ്സ് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അവരെ അവഗണിക്കുന്നതും, നമുക്കറിയാം ഒരുപാട് ആളുകൾ വൃദ്ധസദനങ്ങൾ വരെ തള്ളുന്നതും, ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ്, ഒരു എത്ര കഴിവുകളുണ്ടെങ്കിലും പല ആളുകൾ ജീവിതത്തിൽ വളരെ പരാജയപ്പെടുന്നതും, കഴിവ് കുറച്ച് കുറവാണെങ്കിലും ഈ ബന്ധങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്നതും, ഒരു നന്ദിയുള്ള മനസ്സും
പ്രത്യേകിച്ച് മാതാവിനോടുള്ള കടമ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. നമുക്കറിയാം ജീവിതത്തിൽ നമ്മൾ പല വിജയിച്ച ആളുകളെ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ വലിയ വലിയ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. അവർ ഏത് മതവിശ്വാസിയാണെങ്കിലും അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഗുണം ഈ നന്ദിയുള്ളൊരു സ്വഭാവം അവർക്കുണ്ടായിരിക്കും എന്ന് മാത്രമല്ല, അവർ അവരുടെ മാതാവിനോട് മാതാപിതാക്കളോട് ഏറ്റവും കടപ്പാട് കാണിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സഹോദരങ്ങൾ, കുടുംബ ബന്ധുക്കൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ, ഇതൊക്കെ ഓരോന്നിനും വലിയ വില കൊടുക്കണം. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്, ഒറ്റയ്ക്ക് ഒരിക്കലും മനുഷ്യൻ ജീവിക്കാൻ സാധിക്കില്ല. അവന് നിരന്തരം അവൻ്റെ ജീവിതത്തിൽ കടപ്പാടുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഏത് സമയത്തും നമുക്ക് ഓരോ ഉപകാരങ്ങൾ ഓരോരുത്തരും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു പടി നന്ദി ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഞാൻ ഇത് പുസ്തകങ്ങളിൽ വായിച്ചതിൻ്റെ അറിവല്ല, ജീവിതത്തിലെ എക്സ്പീരിയൻസാണ്, ജീവിതത്തിൽ കണ്ടതാണ്, ഒബ്സർവേഷനാണ്, എൻ്റെ നിരീക്ഷണമാണ്. അത് എങ്ങനെ നോക്കുമ്പോഴും അല്ല, ഇനി മാതാപിതാക്കളോട് ഏറ്റവും വലിയ തമ്മാടിത്തരം ചെയ്ത് ജീവിച്ച ആളുകൾ ഉണ്ടുങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കേണ്ടി. കാരണം ഞാൻ എൻ്റെ പഠനത്തിലും എൻ്റെ ജീവിതത്തിൽ കണ്ട അനുഭവങ്ങളിലൊക്കെ വിജയിക്കുന്ന ആളുകൾ, പല ആളുകളും എത്രയോ അവർക്ക് കഴിവുകളുണ്ടെങ്കിലും പരാജയപ്പെടുന്നതും കുറച്ച് കഴിവുകൾ കുറവാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കുന്നതും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് ഒരു ബോധ്യപ്പെട്ട സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഏതായാലും എൻ്റെ വീഡിയോ ഇനി അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അങ്ങനെ ഓരോരുത്തരോടും, ഒന്നാമതായി അവൻ്റെ ദൈവത്തോടും, രണ്ടാമത് അവൻ്റെ ദൈവ സന്ദേശം എത്തിച്ച പ്രവാചകനോടും, അത് കഴിഞ്ഞ് മാതാവ് 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 മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അത്രത്തോളം ആ കടപ്പാട് കാണി. കാരണം കല്യാണം കഴിച്ച് ഭാര്യയും മക്കളൊക്കെ ആകുമ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ആ അവരോട് അവൻ്റെതായ മക്കളോടും ഭാര്യയോടും സ്നേഹം തീർച്ചയായിട്ടും വേണം. പക്ഷേ അതൊരിക്കലും മാതാവിനെ അവഗണിച്ചുകൊണ്ടാവരുത്. ആ മാതാവിന് മാതാവിൻ്റെ സ്ഥാനം കൊടുത്തുകൊണ്ട് അത് സ്ത്രീകൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം സ്വാഭാവികമായിട്ട് ഈ മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ പ്രയാസം പക്ഷേ ഉണ്ടായിരുന്നു വരും. പക്ഷേ ഈ മാതാവിൻ്റെ ചെറിയൊരു കോപം കിട്ടിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഭാര്യയാണെങ്കിലും നല്ലൊരു ജീവിതമായിരിക്കും ആഗ്രഹിക്കുക, സന്തോഷമുള്ള ജീവിതം. അവൻ്റെ ഒരു പ്രയാസങ്ങളും ബാധകങ്ങളും ഇല്ല, സന്തോഷമായിട്ടുള്ള ജീവിതമാണ് ഭാര്യയും കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മാതാവിൻ്റെ ഇഷ്ടം വേണം എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ആ ഒരു നിമിഷത്തിലും അവരുടെ നിന്ന് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും, കാരണം നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ് മാതാക്കൾ. ഈ ഭാര്യമാർ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഈ മാതാവ് ഈ ഭർത്താവിന് എനിക്ക് കിട്ടിയെങ്കിലും ഈ ഭർത്താവിനെ കിട്ടാൻ ഈ പരിപാലനം ഈ അവസ്ഥയിൽ എത്തിച്ചതിൽ ഈ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ പല്ല് പോയ അല്ലെങ്കിൽ ആകെ ചുക്കിച്ചൊളിഞ്ഞ ഈ മാതാവിൻ്റെ ഒരു ലോജിക്ക് അവർക്ക് ഈ എക്സ്പീരിയൻസിൽ നിന്ന് ചിന്തിച്ചാൽ മതി. പക്ഷെ അത് ചിന്തിക്കില്ല. അങ്ങനെ കുടുംബജീവിതത്തിലൊക്കെ വിജയം തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിന് മൊത്തം വിജയം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മാതാവിൻ്റെ പ്രാർത്ഥന നിരന്തരം വേണം. ആ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ജീവിതം, ഈ ഏറ്റവും വിജയം. നമ്മൾ അവരോട് ഇനി എന്തെങ്കിലും ചെറിയൊരു തെറ്റ് ചെയ്താലും ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ട് രോഗമായി നമ്മൾ ഒരു പരാജയപ്പെടുമ്പോൾ ഭാര്യ ഇട്ട് പോയി എന്ന് വരും, അല്ലെങ്കിൽ കുട്ടികളിട്ട് പോയി. പക്ഷെ ഒരിക്കലും നമ്മൾ എത്ര ഒരു അവസ്ഥയിലെത്തിയാലും നമ്മളെ മാതാക്കൾ നമ്മളെ വിട്ടുപോകില്ല. അതുകൊണ്ട് തന്നെ അവരെ ആ ഒരു സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളുള്ള കടമകൾ പൂർണ്ണമായി കഴിയുന്നതിൻ്റെ പരമാവധി അവർക്ക് അവരുള്ള കാലത്ത് അവർക്ക് ചെയ്തു കൊടുത്താൽ തീർച്ചയായും ജീവിക്കാൻ വിജയിക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും ഈ ഒരു യാഥാർത്ഥ്യം കടമകളും കടപ്പാടുകളും നന്ദിയും ചെയ്ത് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.